നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ വരാത്ത തരത്തിലുള്ള ഏറ്റവും മോശമായൊരു ബജറ്റാണ് കഴിഞ്ഞ ദിവസം ധനകാര്യമന്ത്രി അവതരിപ്പിച്ചത്. സാധാരണ മഹാമാരി കൊണ്ടും മഹാപ്രളയം കൊണ്ടും പ്രതിസന്ധികൾ കൊണ്ടും തകർന്നിരിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ മീതെ ഇടിത്തി പോലെ പെയ്തിറങ്ങിയിരിക്കുന്ന മറ്റൊരു മഹാദുരന്തമായി ഈ ബജറ്റ് മാറുകയാണ്. സാർ, ഈ ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾ, നേരിട്ടുള്ള നികുതി നിർദ്ദേശങ്ങൾ 3000 കോടി, പരോക്ഷ നികുതി നിർദ്ദേശങ്ങൾ 1000 കോടി, ഇങ്ങനെ 4000 കോടി രൂപയുടെ അധിക ബാധ്യത കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ കെട്ടിവച്ചിരിക്കുകയാണ്. സാർ, ഈ നികുതി നിർദ്ദേശങ്ങൾ, അശാസ്ത്രീയമായ ഈ നികുതി നിർദ്ദേശങ്ങൾ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ പാളം തെറ്റിക്കാൻ പോയാ. ഇത് നികുതി ഭാരം മാത്രമല്ല സാർ, ഇത് നികുതി ഭാരം മാത്രമല്ല, ഇത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയും ജനജീവിതത്തെയും ഗൗരവതരമായി ബാധിക്കും സാർ. അതുകൊണ്ട് ഈ സഭയ്ക്കകത്ത് ഞങ്ങളൊരു പ്രതിഷേധ സമര പരിപാടിക്ക് ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഞങ്ങളുടെ 4 MLA മാർ ഈ സഭാ കവാടത്തിന് മുന്നിൽ ഇന്ന് മുതൽ സത്യാഗ്രഹ സമരം ആരംഭിക്കുക സാർ. അത് ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ശ്രീ ഷാഫി പറമ്പിൽ, ഡോക്ടർ മാത്യു കുഴൽനാടൻ, ശ്രീ നജീബ് കാന്തപുരം, ശ്രീ സി ആർ മഹേഷ് തുടങ്ങിയ 4 MLA മാർ ഈ അശാസ്ത്രീയമായ, അന്യായമായ ഈ നികുതി പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഈ സമരം ആരംഭിക്കുന്നത് അങ്ങയുടെയും സഭയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇത് കണ്ടല്ലോ, നിയമസഭയിൽ നമ്മുടെ സ്വന്തം പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം കേട്ടല്ലോ, നല്ല പ്രസംഗമല്ലേ. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 5 വർഷം കൊണ്ട് 7 പ്രാവശ്യമാണ് ഡീസലിൻ്റെ നികുതി വർദ്ധിപ്പിച്ചത്. പെട്രോളിന് 17 തവണയും നികുതി വർദ്ധിപ്പിച്ചു. അന്നില്ലാത്ത രോക്ഷമാണ് ഇന്ന് സതീശൻ പ്രകടിപ്പിക്കുന്നത്. അന്നും സതീശൻ നിയമസഭയിൽ ഉണ്ടായിരുന്നല്ലോ, ഒരക്ഷരം മിണ്ടിയോ? മിണ്ടിയില്ല. നിയമസഭാ കവാടത്തിൽ സമരത്തിനിരിക്കുമ്പോൾ ഇക്കാര്യം കൂടി നമ്മുടെ പ്രതിപക്ഷ MLA മാർ ഓർക്കണം. പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇന്ധന നികുതി കുറയ്ക്കുകയല്ലാതെ കൂട്ടിയിട്ടില്ല. കേരളത്തിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കാനാണ് ചെറിയ തോതിലുള്ള നികുതി വർധന നടത്തുന്നത്. ഇപ്പോൾ മുതലക്കണ്ണീർ പൊഴിക്കുന്നത് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പെൻഷനടക്കമുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ തടയാനാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും. കേന്ദ്രം കേരളത്തിനുള്ള സഹായം വെട്ടിക്കുറച്ചിട്ടും അതേക്കുറിച്ച് പറയാൻ സതീശനോ മറ്റ് പ്രതിപക്ഷത്തെ MLA മാരോ തയ്യാറാകാതെയാണ് സംസ്ഥാന സർക്കാരിനെതിരെ സമരം നടത്തുന്നത്. പ്രതിപക്ഷം കേന്ദ്രത്തെ വെള്ളപൂശിക്കുകയാണ്. ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നതിൻ്റെ തലേദിവസമാണ് കേരളത്തിൻ്റെ കടപരിധി 2700 കോടി രൂപ വെട്ടിക്കുറച്ചത്. ഇതേക്കുറിച്ച് സതീശൻ ഒന്നും പറയാനില്ല. നികുതി വർദ്ധിപ്പിക്കാനേ പാടില്ല എന്ന സമീപനമാണ് സതീശൻ്റേത്. ഇതെങ്ങനെ അംഗീകരിക്കാനാകും? നികുതിയുടെ അർഹമായ സംസ്ഥാന വിഹിതം നീതിയുക്തമായി കേരളത്തിനും ലഭിക്കണം. നികുതി സംവിധാനം വിപുലീകരിക്കുമെന്നും നികുതി വരുമാനം വർദ്ധിപ്പിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് നിലവിൽ വന്ന GST സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വരുമാന നഷ്ടമാണ് സൃഷ്ടിച്ചത്. കേന്ദ്രം പിരിച്ചെടുക്കുന്ന നികുതികളുടെ 59% കേന്ദ്രം എടുക്കുകയും ബാക്കി 41% സംസ്ഥാനങ്ങൾക്ക് വീതം വെച്ച് കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. സംസ്ഥാനങ്ങൾക്കിടയിൽ വീതം വെച്ച് നൽകേണ്ടുന്ന ഈ 41% വിളിക്കുന്ന പേരാണ് ഡിവിസിബിൾ പൂൾ. ഈ ഡിവിസിബിൾ പൂളിൽ നിന്നും തുക സംസ്ഥാനങ്ങൾക്കിടയിൽ വീതം വയ്ക്കാനുള്ള അനുപാതം തീരുമാനിക്കുന്നത് കേന്ദ്ര ധനകാര്യ കമ്മീഷനാണ്. 10ാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് കേരളത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന വിഹിതം 3.87% അതായത് സംസ്ഥാനങ്ങൾക്ക് വീതം വയ്ക്കേണ്ടുന്ന ഡിവിസിബിൾ പൂളിലെ 100 രൂപയിൽ 3.87 രൂപയാണ് കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്നത്. അത് കാലാകാലങ്ങളിൽ കുറച്ച് കുറച്ച് 15ാം ധനകാര്യ കമ്മീഷൻ്റെ കാലമായപ്പോഴേക്കും 1.925% അതായത് കേരളത്തിൻ്റെ വിഹിതം പകുതിയിൽ താഴെയായി കുറച്ചു. ഇപ്പോൾ ഒരു വർഷം ഈ ഇനത്തിൽ കേരളത്തിന് ലഭിക്കുന്നത് 18,000 കോടി രൂപയോളമാണ്. ചുരുങ്ങിയത് 18,000 കോടി രൂപയുടെ വെട്ടിക്കുറവ് കേന്ദ്രം വരുത്തിയിരിക്കുന്നു. ഇങ്ങനെയാണ് കേന്ദ്രം കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ അവഗണന കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇതോടെയാണ് അതിൻ്റെ ജാള്യത മറയ്ക്കാൻ കണക്കിലെ കളിയുമായി BJP യും കോൺഗ്രസും രംഗത്തെത്തിയത്. ചില മാധ്യമങ്ങളുടെ സഹായത്തോടെ വസ്തുതാവിരുദ്ധ കണക്കുകൾ
പ്രചരിപ്പിച്ച് രക്ഷപ്പെടാനാണ് ഇവർ ശ്രമം നടത്തുന്നത്.